സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ കുട്ടികളുടെ ലോകം. സ്കൂളിൽ പോകാതെ പരീക്ഷ എഴുതാതെ എളുപ്പത്തിൽ പണവും പ്രശസ്തിയും നേടാം, കരിയർ ഉണ്ടാക്കാം എന്നതാണ് സോഷ്യൽ മീഡിയയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. എന്നാൽ അതിലെ ചതിക്കുഴികളും ട്രോമകളും ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ മരണത്തിലേക്ക് തള്ളപ്പെടുന്ന നിരവധി പേരുണ്ട്. അതിൽ അവസാനത്തെ പേരാണ് തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ആദിത്യ എന്ന 18-കാരിയുടേത്. തലസ്ഥാന ജില്ലയിലെ തൃക്കണ്ണാപുരം ഞാലിക്കോണത്തുകാരിയാണ് ആദിത്യ എന്ന ഇൻസ്റ്റഗ്രാമിലെ സൂപ്പർ സ്റ്റാർ. ഞാൻ പാറു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ പെൺകുട്ടിക്ക് 125,000 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇട്ടിരിക്കുന്നത് വെറും 61 പോസ്റ്റുകളും. ഇടുന്ന വീഡിയോകൾക്ക് മില്യണുകളാണ് കാഴ്ചക്കാരായി ഉണ്ടായിരുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും മകൾക്കാണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയധികം ഫോളോവേഴ്സും വ്യൂവേഴ്സും ഉണ്ടായിരിക്കുന്നത്. അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ആദിത്യ. കൂട്ടുകാരായിരുന്നു ആദിത്യയുടെ ലോകം ഇൻസ്റ്റഗ്രാമും. ഇൻസ്റ്റഗ്രാമിലിടുന്ന വീഡിയോകൾക്കും ഫോട്ടോകൾക്കും ലൈക്കും ഷെയറും കൂടുന്നതും അതുവഴി സമ്പാദ്യവും ഉണ്ടാക്കിയായിരുന്നു ആദിത്യ മുന്നോട്ട് പോയത്. അതിനിടെയാണ് നെടുമങ്ങാട് സ്വദേശിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ഒരു യുവാവുമായി ആദിത്യ പ്രണയത്തിലായത്. യുവാവിനൊപ്പം നിരവധി വീഡിയോകളാണ് ആദിത്യ ചെയ്തിട്ടുള്ളത്. മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടിയ ആ വീഡിയോകളെല്ലാം വലിയ രീതിയിൽ ഇവരുടെ ആരാധകർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പാണ് ആദിത്യയുടെ +2 ഫലം പുറത്തുവന്നത്. തോൽവിയായിരുന്നു ആദിത്യയെ തേടിയെത്തിയതും. പിന്നാലെ കാമുകനുമായി വേർപിരിയുകയും ചെയ്തു. ഇതുൾക്കൊള്ളാൻ ആദിത്യയ്ക്ക് സാധിച്ചിരുന്നില്ല. കാമുകനുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ പെൺകുട്ടിക്ക് നേരെ ചേരിതിരിഞ്ഞുള്ള ഫോളോവേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ആക്രമണവും രൂക്ഷമായി. യുവാവിനെ തേച്ചവളന്ന അധിക്ഷേപ കമൻറ്റുകളടക്കം പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും കാണാം. ഇതിന് പിന്നാലെ അർദ്ധരാത്രിയും ഉറക്കമില്ലാതെ പൊട്ടിക്കരയുന്ന ആദിത്യയുടെ വീഡിയോ അവൾ തന്നെ ഷെയർ ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ ആദിത്യയുടെ വീട്ടിലും പ്രശ്നമുണ്ടായി. നാട്ടുകാർ പലരും ഇതേക്കുറിച്ച് പിതാവിനോട് ചോദിക്കുകയും എന്താണെന്നോ ഏതാണെന്നോ അറിയാത്ത മാതാപിതാക്കൾക്ക് ഇത് വലിയ അഭിമാന പ്രശ്നമായി മാറുകയും ചെയ്തു. നാണക്കേട് കാരണം പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിൽ ആദിത്യയെ മാതാപിതാക്കളും രൂക്ഷമായി വിമർശിച്ചു. തുടർന്ന് അവരോട് വഴക്കിട്ട ആദിത്യ തന്നെ വേദനിപ്പിച്ച സോഷ്യൽ മീഡിയ കമൻറ്റുകളെല്ലാം പിൻ ചെയ്തു വെച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത് സംബന്ധിച്ച് ആദിത്യയുടെ അനുജന്റെ വോയിസ് ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവളും തിരിച്ച് സംസാരിച്ചു. ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞ കിടക്കണ വലിയ ഇതാണെന്നവയോ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അതാണെന്നൊക്കെ കുറേ കുറ്റം പറച്ചില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെ അച്ഛൻ ഇതാണെങ്കിൽ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും വഴക്കുണ്ടാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി തമ്മിൽ വിഷയമായി. അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്. മാതാപിതാക്കളും സഹോദരനും ഹാപ്പി ആയിരിക്കണമെന്ന് മാത്രമാണ് അവസാന കുറിപ്പിൽ ആദിത്യ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആദിത്യ വീട്ടിനുള്ളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാഴ്ചയോളം ചികിത്സയിലിരുന്ന ശേഷമാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയത് എന്താണ് എന്നതിലാണ് അന്വേഷണം ശക്തമാക്കുന്നത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നേരിട്ട അധിക്ഷേപമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഇക്കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തും. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.